നമസ്കാരം, എൻ്റെ പേര് വിനോദ് രാഷ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ KSEB-ൻ്റെ സോളാർ റൂഫ്ടോപ്പ് പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഒരുവിധപ്പെട്ട ആരും തന്നെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് സത്യം. ഒരുവിധപ്പെട്ട അറിഞ്ഞവരൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്തവരുടെ കുറേ പേരുടെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ച് പറഞ്ഞാൽ, അന്ന് കമ്പനി ടെൻഡർ കൊടുത്തിട്ടുള്ള, അതായത് ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെൻഡർ എടുത്തിട്ടുള്ള കമ്പനിക്ക് ഈ റൂഫിംഗ് ഷീറ്റിൽ ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഫെസിലിറ്റീസും ഇല്ലെങ്കിൽ ആ ടെക്നോളജി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളതാണ് സത്യം. ഞാനടക്കം ഇത് അപേക്ഷിച്ചതായിരുന്നു. പക്ഷേ നമ്മുടെ വീട്ടിൽ റൂഫിംഗ് സീലിംഗ് ഉള്ളതുകൊണ്ട് നമുക്കത് നമ്മുടെ അപ്ലിക്കേഷൻ അത് റിജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയതായിക്കൊണ്ട് അന്ന് 50 MW കേന്ദ്രം അനുവദിച്ചു തന്നിട്ടുള്ള ഒരു സബ്സിഡി ഇല്ലെങ്കിൽ ആ ലെവലിൽ വരുന്നത്. ഇപ്പോൾ 200 MW കപ്പാസിറ്റി വരെ കേന്ദ്രം നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് 3 കമ്പനിക്ക് പുതിയതായിട്ട് ടെൻഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കമ്പനിയിലും പുതിയതായിട്ട് വന്നതുകൊണ്ട് റൂഫിംഗ് ഷീറ്റിൽ ചെയ്യുന്നവരുണ്ട്, ടെറസിൽ ഓപ്പൺ ടെറസിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്യുന്ന ഒരു കമ്പനി കാര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ വീണ്ടും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതിന് 2 ടൈപ്പാണ് നമുക്കുള്ളത്. ഒന്ന് കേരള മോഡലും ഒന്ന് നോർമൽ സബ്സിഡി മോഡലുമാണ് ഉള്ളത്. കേരള മോഡലിലുള്ളത് 120 യൂണിറ്റ് വരെ നമ്മളൊരു മാസം യൂസ് ചെയ്യുന്ന ഗ്രാഹിക ഉപയോഗത്തിനുമാണ്. അല്ലാണ്ട് കമ്പനി പർപ്പസിന് വേറെ സ്കീമും കാര്യങ്ങളും, ഇത് മൊത്തം ഗാർഹികമായിട്ടുള്ള വീട്ടാവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യുന്നവർക്കുള്ളതാണ്. 120 യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ചിലവിൻ്റെ സോളാർ പാനൽ ഫുൾ ഇൻസ്റ്റാൾ 120 യൂണിറ്റിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ യൂണിറ്റ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ക്യാഷിൻ്റെ 12% നമ്മൾ പേ ചെയ്താൽ മതി. ഇങ്ങനെ 12% പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് 20%, 24% വരെ നമുക്ക് ആ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് 120 യൂണിറ്റിൽ 25% വരെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, ബാക്കിയുള്ളതിന് നമ്മൾ നോർമലി പൈസ കൊടുത്ത് തന്നെ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കിട്ടുന്ന 25% നമ്മൾ AC-ക്കും ഹീറ്റർ അങ്ങനെ ഉൾപ്പെടുന്ന ഒരുപാട് കറണ്ട് വഹിക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി കറണ്ട് ബില്ല് നമുക്ക് നോർമലായിട്ടുണ്ട്. ഒരു 400-500 രൂപയ്ക്ക് നമുക്ക് സ്റ്റേബിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനിയിപ്പോൾ 120 യൂണിറ്റ് നമുക്ക് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് 150 യൂണിറ്റിൻ്റെ സ്കീമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 20% പേ ചെയ്യേണ്ടി വരും. 20% പേ ചെയ്യേണ്ട സമയത്ത് നമുക്ക് 40% ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ 200 യൂണിറ്റാണ് നമ്മളൊരു മാസം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 25% നമുക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ 50% വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തത്തിൽ നിന്ന് 50% നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 25 കൊല്ലം നമുക്ക് KSEB ഇതിൻ്റെ ഫ്രീ സർവീസും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ശേഷം വരുന്ന എല്ലാ കംപ്ലൈൻറ്റും, 25 വർഷങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാ കംപ്ലൈൻറ്റും കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയമായിട്ട് നേരാക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് 120 യൂണിറ്റിൽ 25-50% കഴിഞ്ഞിട്ടുള്ള ബാക്കി ഉള്ള യൂണിറ്റ് കാര്യങ്ങൾ KSEB തന്നെ എടുത്തിട്ട് പോകും. അത് നമുക്ക് വലിയ രീതിക്ക് ചാർജും കാര്യങ്ങളൊന്നും തരുന്നതല്ല, അത് അവരെടുത്തിട്ട് പോകുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അടുത്തൊരു യൂണിറ്റ് ഉള്ളത്, നമുക്കിപ്പോൾ 200 യൂണിറ്റിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് വീട്ട് ആവശ്യത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ സ്കീം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 200 യൂണിറ്റാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാണ് അടുത്ത സ്കീം. അടുത്ത സ്കീമിൽ വെച്ചിരിക്കുന്നത് എത്ര യൂണിറ്റ്, അതും 120 യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ എത്ര യൂണിറ്റ് വേണമെങ്കിൽ നമ്മൾ പറയുന്ന അത്രയും യൂണിറ്റിലുള്ള സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ പോകും. അതിന് വരുന്ന മൊത്തം കോസ്റ്റും നമ്മൾ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒരു പോയിന്റ്. പക്ഷേ അതിൻ്റെ ഒരു 30% 40% വരെ നമുക്ക് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 120 യൂണിറ്റൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒരു 150 യൂണിറ്റാണ് ഒരു വീട്ടിലേക്ക് ഫുള്ളായിട്ട് ആവശ്യം വരുന്നത്. ഒരു 50,000-60,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു 200 യൂണിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്, നമ്മൾ പക്ഷേ ഒരു 100 യൂണിറ്റേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഒരു 100 യൂണിറ്റ് ആവശ്യം വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന 100 യൂണിറ്റ് നമുക്ക് KSEB-ക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു യൂണിറ്റിന് 2.94 രൂപ വെച്ചിട്ട് KSEB നമുക്ക് ചാർജ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മിച്ചം വരുന്ന, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം മിച്ചം, നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്യാം, അതിനുശേഷം മിച്ചം വരുന്ന എല്ലാം നമുക്ക് KSEB-ക്ക് ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യാം എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇതിൽ 5 വർഷം മാത്രമേ KSEB-യുടെ സർവീസും മെയിൻ്റനൻസും ഉണ്ടാവുള്ളൂ. അതിനുശേഷം വരുന്ന എല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി തന്നെ നോക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡ്രോബാക്കായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ എന്തൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുന്ന, നമ്മൾ പൈസ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ 2-ാമത്തെ മോഡലായിരിക്കും മൊത്തത്തിൽ എല്ലാവർക്കും ഒന്ന് പ്രിഫർ ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു, ഇല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. അതാ പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു പ്രൈവറ്റായിട്ട് നമ്മളൊരു KSEB-യുടെ ടൈപ്പ് ഇല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ടൊരു സോളാർ പാനൽ ഒരു വീട്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 ലക്ഷം രൂപ തൊട്ട് 2 ലക്ഷം രൂപ വരെ എക്സ്പെൻസ് വരും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക്
ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് സി ബിയിലോട്ട് ഐ എഫ് ഐ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 50,000-60,000 രൂപയ്ക്ക് നിൽക്കുന്നു ഉള്ളത് കൊണ്ട് പരമാവധി എല്ലാവരും ആ ഒരു ഓപ്ഷനിലേക്ക് പോകാനാണ് ചാൻസ്. എന്താ പറഞ്ഞാൽ അധികം യൂസ് ചെയ്യാത്ത കറണ്ട് നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം, പിന്നെ നമുക്ക് വീട്ടിലേക്ക് 1 രൂപ പോലും കറണ്ട് ചാർജ് വരില്ല എന്നുള്ളത്. എന്താ പറഞ്ഞാൽ മൊത്തം നമുക്ക് തന്നെ യൂസ് ചെയ്യാം, നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾക്ക് കെ എസ് സി ബിക്ക് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ആ 200 യൂണിറ്റ് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഒന്നാമത്തെ കേരള മോഡലിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 25%, അതായത് 50% വരെയുള്ള കറണ്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാനുള്ള ലിമിറ്റാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അങ്ങോട്ട്. ഇതിലാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം, മിച്ചമുള്ളത് നമുക്ക് സെയിലും ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബിയുടെ സൈറ്റിൽ കയറി പോയിട്ട് ഇതേമാതിരി സോളാർ പാനൽ പ്രൊജക്റ്റ് കൊണ്ടൊരു പ്രത്യേകിച്ച് ഒരു ലിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിയിട്ട് നമുക്ക് 1,000 രൂപ വെച്ചിട്ട് അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യമായിട്ടാണ് യൂസർ ഐ ഡി ഒന്നും ക്രിയേറ്റ് ചെയ്തവർ ബില്ലൊന്നും പേ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ രജിസ്റ്റർ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ അപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ട് ഏത് സ്കീമാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെ സി ബിത്തെ ഓഫീസർമാർ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സോളാർ പാനലാണ് വെക്കാൻ ആവശ്യമുള്ളത്, അതായത് റൂഫ് ഷീറ്റ് ഉള്ളതാണോ ഇല്ലാത്തതൊക്കെ വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് ഏത് കമ്പനിയായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരികയായിരിക്കും. അതിനുശേഷം ഡേ ബൈ ഡേ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. അപ്പം പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമാണ് വരുന്നത്, എല്ലാവരും ഈ വേനൽക്കാലത്ത് എ സി കാര്യങ്ങളൊക്കെ കൂളർ എല്ലാം വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. അപ്പോൾ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടാൻ ചാൻസ് ഉള്ള മാസങ്ങളാണ് ഇനി വരുന്നതെല്ലാം. അപ്പോൾ അതിലെല്ലാം ഒരു തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ കെ എസ് ഇ ബിയുടെ ഒരു സോളാർ പ്രൊജക്റ്റ്. ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചതിന് 30% അപേക്ഷകൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 18,442 അപേക്ഷകൾ എന്തോ മാത്രമേ ഇപ്പോൾ കെ എസ് ഇ ബിക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി ഇനിയും ഒരുപാട് പേർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പരമാവധി ഈ അവസരം എല്ലാവരും യൂസ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.